നമസ്കാരം. ഏഷ്യവിറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതാണ് വെച്ച് കഴിഞ്ഞാൽ 2021 ഡിസംബർ മാസ ഫലത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കൊല്ലവർഷം 1197 വൃശ്ചിക മാസത്തിൻ്റെ പകുതിയും ധനുമാസത്തിൻ്റെ പകുതിയും ഉൾക്കൊണ്ടതാണ് 2021 ഡിസംബർ മാസം എന്ന് വെച്ചാൽ. നമുക്ക് ഡിസംബർ മാസത്തിലെ വിശേഷാൽ ദിവസങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ഉറ്റുനോക്കാം. ഒരു വർഷം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് വിശേഷ ദിവസങ്ങൾ എല്ലാ മാസങ്ങളും ഉണ്ട് അല്ലേ. എന്നിരുന്നാലും 2021 ഡിസംബറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ധാരാളം വിശേഷ ദിവസങ്ങൾ, മിക്ക ദിവസവും വിശേഷമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിസംബർ 2-ാം തീയതി നോക്കുമ്പോൾ ത്രയോദശിയാണ്. ത്രയോദശി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച വിഷ്ണു പ്രീതികരമായ ദിവസമാണ് ഒന്നാമത്. രണ്ടാമത് ത്രയോദശിക്ക് ശിവപ്രീതികരമാണ്. പ്രദോഷ വ്രതമൊക്കെ എടുക്കുന്നവരും ശിവക്ഷേത്രത്തെ ഒരുപാട് ആഗ്രഹിക്കാൻ നടത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ ദിവസം വളരെ വിശേഷമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അടുത്ത ഡിസംബർ 4-ാം തീയതി ശനിയാഴ്ചയും അമാവാസയും ഒരുമിച്ച് വരുന്ന ദിവസമാണ്. അപ്പം ശനിപ്രീതികരമായിട്ടും പിതൃപ്രീതികരമായിട്ടുള്ള ദിവസമായിട്ട് നമുക്ക് ഡിസംബർ 4-ാം തീയതി ശനിയാഴ്ച നമുക്ക് പറയാം. അടുത്ത ഡിസംബർ 7-ാം തീയതി ചതുർത്ഥിയാണ്. ഗണപതിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്കും ഗണപതിക്കും തുല്യമായ പ്രാധാന്യമുള്ള ദിവസമായിട്ടാണ് പറയപ്പെടുന്നത്. അടുത്തത് ഡിസംബർ 13-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം നാരായണീയ ദിനമായിട്ടാണ് മേൽപ്പത്തോ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പനെ പ്രകൃതി എഴുതിച്ചിരിക്കുന്നതാണ്. നാരായണി എന്ന് പറഞ്ഞ് ആ നാരായണീയം എഴുതിയ ദിവസമായിട്ടാണ്, നാരായണ ദിവസമാണ് ഈ പറഞ്ഞ ഡിസംബർ 13-ാം തീയതി. ഈ ദിവസം നാരായണീയം വായിക്കുന്നത്, ഗുരുവായൂർ ദർശനം നടത്തുന്നതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഡിസംബർ 14 ചൊവ്വാഴ്ച നടക്കുമ്പോൾ വർഷത്തിലെ ഒരിക്കൽ മാത്രം നടക്കുന്നതും ഏകാദശികളുടെ രാജാവായിട്ടുള്ള പറയപ്പെടുന്ന ഗുരുവായൂർ ഏകാദശി, ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരു വർഷം നമുക്ക് ഏകാദശി എടുക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു ഏകാദശി എടുത്താൽ ഒരു വർഷം നമ്മൾ ഏകാദശി എടുക്കുന്നതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഡിസംബർ 14-ാം തീയതി നമുക്ക് ഏകാദശിയായിട്ടും ഡിസംബർ 15-ാം തീയതി ദ്വാദശിയായിട്ടുമൊക്കെ വ്രതമൊക്കെ അനുഷ്ഠിക്കാൻ ഏറ്റവും നല്ലതാണ്. ഡിസംബർ 16-ാം തീയതി ധനുമാസം 1-ാം തീയതി വ്യാഴാഴ്ചയാണ്. അന്നും ത്രയോദശിയാണ്. അന്നും പ്രദോഷവ്രതം എടുക്കാൻ നല്ലതാണ്. പിന്നെയുള്ളത് ഡിസംബർ 19-ാം തീയതി ഞായറാഴ്ച ധനുമാസത്തിലെ തിരുവാതിരയാണ്. ദീർഘമംഗല്യയോഗത്തിന്, വിവാഹം നടക്കാത്തവർ വിവാഹം നടക്കാനൊക്കെ ആയിട്ട് എല്ലാവരും വർഷത്തിൻ്റെ ഒരിക്കലെടുക്കുന്ന വ്രതം ധനുമാസത്തിലെ തിരുവാതിരയാണ്. ശിവനും പാർവതിയും ഒന്നിക്കുന്ന വർഷത്തിലൊരു ദിവസമായിട്ടും തിരുവാതിര ദിവസത്തെ പറയപ്പെടുന്നുണ്ട്. അന്ന് വെളുത്തവാവ്, അതായത് പൗർണമി ദിവസം കൂടിയാണ്. അടുത്തത് കുചേലദിനം, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് ശ്രീകൃഷ്ണ ഭക്തനും ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ടുള്ള ആ കുചേൽ പോയ ദിവസം ആണ് കുചേല ദിനമായിട്ട് നമുക്ക് ഡിസംബർ 22-ാം തീയതി ബുധനാഴ്ച നമുക്ക് പറയാം. ആ ദിവസം കൃഷ്ണസ്വാമി അമ്പലത്തിൽ അവൽക്കിഴിയൊക്കെ സമർപ്പിക്കുന്നത് ദാരിദ്ര്യ ക്ലേശത്തിനൊക്കെ വളരെ ഗുണകരമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അടുത്ത് വരുന്ന ഡിസംബർ 23-ാം തീയതി വ്യാഴാഴ്ച ആയില്യമാണ്. ധനുമാസത്തിലെ ആയില്യം വരുന്നു. ആ ദിവസം ആയില്യം പൂജയ്ക്ക് സർപ്പപ്രീതികരമായിട്ടൊക്കെയുള്ള ദിവസമായിട്ട് പറയപ്പെടുന്നത്. അടുത്തത് ഡിസംബർ 26-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. അന്ന് ശബരിമല മണ്ഡല പൂജയായിട്ടും 41 ആചരണ ദിവസമായിട്ടും ഒക്കെ നമുക്ക് പറയപ്പെടുന്നുണ്ട്. ശാസ്താക്ഷേത്രങ്ങളിലെല്ലാം വിശേഷ പൂജകൾ, നെയ്യഭിഷേകം, അഷ്ടാഭിഷേകം തുടങ്ങിയ വഴിപാടുകളെല്ലാം മഹാനീരാഞ്ജന കർമ്മമൊക്കെ ചെയ്യുന്ന ദിവസമാണ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ 30-ാം തീയതിയാണ്. 30-ാം തീയതി ഏകാദശിയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ശിവഗിരിയിലെ തീർത്ഥാടന കാലത്തിൻ്റെ ആരംഭം കൂടിയാണ്. അങ്ങനെ ഒരു മാസം എടുക്കുമ്പോൾ ഏകദേശം ഒരു 11-ാം തീയതി വിശേഷങ്ങൾ വരുന്ന, അല്ലാതെ കൂടുതലായിട്ട് വിശേഷങ്ങൾ വരുന്നൊരു മാസമായിട്ടാണ് നമുക്ക് ഈ 2021 ഡിസംബറിനെ പറയാൻ സാധിക്കുന്നത്. നമുക്കിനി ഡിസംബർ മാസത്തിലെ ഫലത്തിലേക്കൊന്ന് കടക്കാം. തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിന് ശമ്പള കുടിശ്ശികൾ എന്നൊരു കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. പുരസ്കാരങ്ങൾ, അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. പ്രേമവിജയം എടുത്ത പ്രവർത്തകരുടെ ഗുണം തന്നെയാണ്. വിദേശത്തേക്ക് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. പ്രൊമോഷനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഭാര്യയ്ക്ക് ശ്രമിച്ച് ജോലി കിട്ടുന്ന അവസ്ഥയെ കാണിക്കുന്നുണ്ട്. സന്താനത്തിന് പഠന മികവ്, നാട് വിട്ട് പോയ ബന്ധുക്കളെ കൊണ്ട് പലവിധ ഗുണങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. ഏജൻസി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, കരാർ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഗണപതിക്ക് തൃമധുരവും അർച്ചനയും വഴിപാട് കഴിക്കുന്നതും, ഭദ്രകാളിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടിച്ചാർത്തുന്നതും, കാളി സുക്താർച്ചന, കാളി കവച മന്ത്രാർച്ചനയൊക്കെ നടത്തുന്നതും ശ്രേഷ്ഠമായിരിക്കും. പുണർ നക്ഷത്രമാണ്. പുണർ നക്ഷത്രത്തിന് സാമ്പത്തിക ക്ലേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു വരാം. അയൽക്കാരുമായിട്ട് ചെറിയതിലും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സാധ്യത കാണിക്കുന്നുണ്ട്. രോഗങ്ങൾ, ചെറിയതിലും രോഗങ്ങൾ മൂർച്ഛിക്കാനൊക്കെയുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ദേശാന്തര സഞ്ചാരം എടുത്ത പ്രത്യേകത ദോഷം തന്നെയാണ്. പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്താനുള്ള യോഗങ്ങൾ പറയപ്പെടുന്നുണ്ട്. തുടർ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ സാധ്യത കാണിക്കുന്നുണ്ട്. ജലജന്യ രോഗങ്ങളൊക്കെ ഇവരെ വേട്ടയാടി വരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടങ്ങളൊക്കെ ആവശ്യമായിട്ടൊക്കെ വരാം. അതിന്റെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. ലോൺ എടുത്ത് ഉള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ തീർക്കാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തി മന്ത്രം കൊണ്ട് അർച്ചനയും നെയ്വിളക്കും അപ്പം വഴിപാട് പാനകം വഴിപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും. അടുത്തത് പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രത്തിന് മുടങ്ങിയ പല ആനുകൂല്യങ്ങളും തിരിച്ചു കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ആശുപത്രിവാസം എടുത്തു പുറത്തേക്ക് ഗുണം തന്നെയാണ്. ഡിസംബർ 24 ശേഷം ഇവർക്ക് ധനപരവിൽ കുറച്ച് മെച്ചങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. വാഹനം വളർത്തുമൃഗങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് ലാഭങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം. സുഹൃത്തുക്കൾ മുഖേന പലവിധ ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. സന്താനത്തിന് ചെറിയ കേസ് വഴക്കുകളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വേലായ സ്വാമിക്ക് അല്ലെ മുരുകന് പട്ട നാരങ്ങാമാല അഷ്ടക മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് നന്നായിരിക്കും. അടുത്ത ആയിലി നക്ഷത്രമാണ്. ആയിലി നക്ഷത്രത്തിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജോലിഭാരം കൂടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. അധികാര സ്ഥാനത്ത് നിൽക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടികളോ വിഷമിപ്പിക്കുന്ന പെരുമാറ്റങ്ങളോ ഒക്കെ ഉണ്ടാവാം. സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. വിദേശ നിർമ്മിത വസ്തുക്കൾ അതിലൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. അപകടങ്ങൾ ചെറിയതിലുണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആയുധങ്ങൾ, തീയ്, വെള്ളം, കള്ളന്മാർ, കേസ് വഴക്കുകൾ ഇവയൊക്കെ ഈ മാസം ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഭദ്രകാളിക്ക് കുങ്കുമാർച്ചനയും പായസവും വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും. മകനക്ഷത്രം. മകനക്ഷത്രത്തിന് പ്രായോഗിക ബുദ്ധി കുറച്ച് കുറയാം. അധികാര സ്ഥാനത്ത് നിൽക്കുന്നവരുടെ ചെറുതിലുള്ള ഒരു പ്രീതി കിട്ടാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ദുസ്വഭാവങ്ങൾ എന്തെങ്കിലും തുടങ്ങാനുള്ള സാധ്യതയൊക്കെയാണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായിട്ട് ചെറിയ ശത്രുത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ല സ്നേഹത്തിലിരുന്ന സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായിരുന്നു വരാം. ശത്രുക്കളൊക്കെ സുഹൃത്തുക്കളാവാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. കൃഷ്ണസ്വാമിക്ക് വെണ്ണ നിവേദ്യം അല്ല തൃക്കൈ വെണ്ണ അർച്ചന പൽപ്പായസം തുടങ്ങിയ വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും. പൂരനക്ഷത്രമാണ്. പൂരനക്ഷത്രത്തിന് ധനസ്ഥിതി കാര്യമായ ഒരു മാറ്റം പറയപ്പെടുന്നുണ്ട്. വീട് പണി പുനരാരംഭിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. കരാറ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവർക്ക് നേട്ടമായിട്ടുള്ള കാലം തന്നെയാണ്. സന്താന ഭാഗ്യം എടുത്തു പറയത്തക്ക ഗുണം തന്നെയാണ്. ലോട്ടറി ഒറ്റ നമ്പറിൽ രണ്ട് നമ്പറൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് മക്കൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. സ്ഥലക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ടുള്ളൊരു കാലം തന്നെയാണ്. ഇവർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അല്ലെ വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട അർച്ചന പാനക നിവേദ്യം സഹസ്രനാമ അർച്ചനയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഉത്തരനക്ഷത്രമാണ്. ഉത്തരനക്ഷത്രത്തിന് ധനവരവിൽ കാര്യമായൊരു നല്ല മാറ്റം തന്നെ ഇവർക്ക് ഉണ്ടാവും. അന്യദേശത്ത് ശിക്ഷണ നടപടികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ എന്നൊക്കെ തലയുരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. മനസ്സമാധാനവും സ്വസ്ഥയും ചില സാഹചര്യങ്ങളിൽ കുറഞ്ഞു വന്നു വരും. അത് ഭാര്യയുടെ മക്കളുടെയൊക്കെ സന്ദർഭോചിതമായ പെരുമാറ്റം കൊണ്ടതൊക്കെ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. വസ്തു അല്ലെ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്, അല്ലെ അതിന് അഡ്വാൻസ് കൊടുക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് വസ്തു വിൽക്കാനാവുന്നതായിരിക്കും. പ്രായമായവർക്ക് പെൻഷൻ മുടങ്ങി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഭദ്രകാലക്ഷേത്രത്തിൽ മുട്ടറക്കൽ, ഗുരുതി, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളിപ്പം രണ്ട് മലയാള മാസത്തിൻ്റെ പപ്പാതി വെച്ചാണ് നമുക്ക് ഡിസംബർ എന്ന മാസം നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം ഇതിൽ നമുക്ക് 27 നക്ഷത്രമുണ്ട്. ഇതിൻ്റെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനവും ഓരോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും എല്ലാം അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 100% നിങ്ങൾക്ക് വ്യക്തത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ നേരിട്ട് പോയി കണ്ട് ചോദിച്ച് അതിനുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മാസഫലങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.